യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. തോറ്റ് നാണം കെടുന്നതിന് ഒരു പരിധിയില്ലേ? എവിടെ പോവാ? അവളെ കാണ. പിന്നെ കാണാൻ പോകുന്നു. മര്യാദക്ക് ഇവിടെ ഇരുന്നോണം. ആ മുറിയിലെ പോലീസ് ഏരിയ ഉണ്ട്, ചെന്നങ്ങോട്ട് കേറിക്കൊടു. എന്തായി വക്കീലേ, നന്ദൻ സാറിനെ കണ്ടോ? താക്കോൽ എവിടെ? താക്കോലിനെ കൊടുത്തതുകൊണ്ടെന്നും അവര് പവിത്ര സാറിനെ റിലീസ് ചെയ്യുമെന്നൊന്നും തോന്നുന്നില്ല മാഡം. പിന്നെ ദർശന കൂടി സറണ്ടർ ആവണമെന്നാണോ എന്താ അവര് പറയുന്നേ? അതൊന്നും അല്ല മാഡം, അവർ പിടിച്ചെടുത്തതിന്റെയും മാർക്കറ്റ് വിലയും അതിന്റെ കൂടെ പിഴയും കസ്റ്റംസ് ഡ്യൂട്ടിയും എല്ലാം കൂടി ചേർത്തുള്ള തുക കെട്ടിവെക്കേണ്ടി വരും. തിരിച്ചു കിട്ടുന്ന തുകയാണ്. എന്നാലും അത്രയും തുക കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ ജാമ്യം കിട്ടൂ. മാഡം ആ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തതും ചതിക്കാൻ നോക്കിയതും അവരല്ലേ, അവര് തന്നെ ചെയ്യട്ടെ. വക്കീലേ, അവനെന്റെ സ്വന്തം സഹോദരന്, എത്രയും പെട്ടെന്ന് അവന് പുറത്തിറക്കണം. മാഡത്തിന് വേറെ ജോലിയൊന്നുമില്ലേ? ഇനി തുക കെട്ടിവെച്ചെന്നിരിക്കട്ടെ, അവരന്നേരം വേറെന്തെങ്കിലും കുരുക്കും കൊണ്ടുവരും. ഏതായാലും ഈ ഫയൽ ക്ലോസ് ചെയ്യുന്നതുവരെ അന്വേഷണം അവസാനിപ്പിക്കണമെങ്കിൽ ആ സ്വർണത്തിന്റെ സോഴ്സ് അവർക്ക് കണ്ടെത്തിയതിരും. താക്കോലും ദർശനയും മാത്രമല്ല, മാഡം കൂടി സറണ്ടർ ആവണം. അവർ മറ്റെന്തെങ്കിലും എക്സ്ക്യൂസ് പറയും. ഞാൻ പറഞ്ഞില്ലേ വക്കീലേ, എനിക്ക് അവനെ പുറത്തിറക്കിയേ പറ്റൂ. ഞാൻ അവനെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവന്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളിപ്പോ ഹോസ്പിറ്റലാ. എന്താ പറഞ്ഞത്? അവർ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ? ഞാൻ വിശ്വസിക്കുന്നില്ല മാഡം. അവരുടെ ക്യാരക്ടർ വെച്ച് അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വക്കീലേ, എത്രയും പെട്ടെന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴി നോക്ക്. ആ തുക ഞാൻ കെട്ടിവെക്കാന്ന് പറഞ്ഞില്ലേ? ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ മാഡം. ഇത്രയും ഹ്യൂജ് എമൗണ്ട്, അതും ഒരു കള്ളക്കടത്തുകാരനെ ജാമ്യത്തിൽ ഇറക്കാൻ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാ നിങ്ങളെ എന്റെ ലീഗൽ അഡ്വൈസർ ആക്കി വെച്ചിരിക്കുന്നത്. തുക എങ്ങനെ എവിടെ അടയ്ക്കണമെന്ന് വ്യക്തമായിട്ട് അന്വേഷിക്ക. അവരുടെ കയ്യിൽ നിന്ന് തന്നെ എഴുതി വാങ്ങിക്കണം. മാഡം, ഒന്നുകൂടി ദർശനയോടും മോനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട്. വലിയ തുക ആയതുകൊണ്ടാ. എനിക്ക് ആരോടും ചോദിക്കാനില്ല. വിൽപത്രവും ചെയർമാൻ പദവിയും ഒക്കെ അതിവേഗം നടപ്പിലാക്കാനുള്ള കാര്യങ്ങളാ. അതൊക്കെ നടക്കണമെങ്കിൽ പവിത്രൻ പുറത്തു വരണം. വക്കീൽ ഉപദേശിച്ച് നിൽക്കാതെ വേഗം അത് പോയി ചെയ്യാൻ നോക്ക്. ശരി മാഡം. ഞാൻ
ഇതുവരെ നിന്നോട് മാന്യതയോടെയും മര്യാദയോടും കൂടിയാണ് പെരുമാറിയത്. അത് കണ്ടപ്പോ നിനക്ക് അഹങ്കാരം പെരുത്തു കയറിയല്ലേ? നീ ആരാന്നാണ് നിന്റെ വിചാരം? നിനക്കിവിടെ ഇത്രയും പരിഗണന കിട്ടിയതേ സുമംഗല മാഡത്തിന്റെ സഹോദരനാണ് എന്നുള്ളത് കൊണ്ടാ. മന്ത്രിയും എം പി ഒന്നും അല്ല, ആര് വിചാരിച്ചാലും നിന്നെ രക്ഷപ്പെടുത്താനാവില്ല. നിനക്ക് വേണ്ടി സ്വയം കുറ്റം ഏറ്റെടുത്ത് വന്നവനാണ് ഈ ദീപു. ഇവനെയാണോ നീ തല്ലാൻ നോക്കിയത്? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന നിനക്ക് കൊള്ളാം. വകുപ്പ് ഏതായാലും പോലീസാ, ഞങ്ങളും നിയമത്തിന്റെ കീഴിൽ തന്നെയാ ഞങ്ങളും ജോലി എടുക്കുന്നത്. കോടതിയുടെ അനുവാദത്തോടു കൂടി തന്നെയാ നിന്നെ അറസ്റ്റ് ചെയ്തതും റിമാൻഡിൽ വാങ്ങിയതും. ദീപുവിനെ രണ്ടാം പ്രതിയാക്കി നിന്നെ വിടാന്ന് വിചാരിച്ചതാ. ഇനി എന്തായാലും നിന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അത് സാർ. സെക്യൂരിറ്റി സാർ, വിളിച്ചോണ്ട് പോ. നടക്കണോ? അതെ, നിങ്ങൾ അവിടെ പോയിരുന്നോ? അവിടെ ഇരിക്കെ പവിത്രനെ എപ്പോ റിലീസ് ചെയ്യാൻ പറ്റും? കൃത്യമായ സമയമോ തീയതിയോ ഇപ്പോ പറയാൻ പറ്റില്ല. മാഡം കരുതുന്നത് പോലെ വളരെ നിസ്സാരമായ ഒരു കേസല്ല ഇത്. ഈ സ്വർണം അന്യരാജ്യത്ത് നിന്ന് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നതാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന, സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കുന്ന ഒന്നാണ് സ്വർണക്കടത്ത്. ഒന്നാമത്തെ കാര്യം, ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. പിന്നെ കസ്റ്റംസ് ക്ലിയറൻസോ ഇവിടുത്തെ ടാക്സോ ഇനി എവിടെ നിന്നാണോ സ്വർണം വന്നിട്ടുള്ളത്, അവിടെ അടയ്ക്കേണ്ട നികുതി അടച്ചിട്ടുണ്ടോ, ഇതൊക്കെ ബാധകമാണ്. പല സമ്പന്ന രാജ്യങ്ങളിലും ഇങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കുന്ന നയമാണുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല. മേഡത്തിനോട് കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ട പിഴ കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ അടച്ചു തീർക്കാനുള്ള പിഴയും പിന്നെ കോടതിക്ക് കൊടുക്കേണ്ട ബോണ്ടും ചേർന്നതാണ്. അങ്ങനെ നിയമവിധേയമാക്കുകയാണ് ആ സ്വർണമെങ്കിൽ കേസ് കഴിഞ്ഞാൽ സോഴ്സ് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്താൽ തൊണ്ടി മുതലെന്ന നിലയിലോ ഇത് ബോണ്ടായോ അത് മടക്കി നൽകാൻ വ്യവസ്ഥകളില്ലേ? അതെങ്ങനെ നിയമവിധേയമാകും? ത്രൂ എയർ ബൈ ഷിപ്പ് ഗവൺമെന്റിന്റെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും പ്രജകൾക്ക് വിട്ടുകൊടുക്കില്ല. അതിന്റെ അതോറിറ്റി ഗവൺമെന്റാണ്. പക്ഷേ കേസ് തീരുമ്പോൾ നിങ്ങൾ കോടതിയിൽ കെട്ടിവെക്കുന്ന തുക, പിഴ കഴിഞ്ഞിട്ടുള്ളത് മടക്കി നൽകാൻ വ്യവസ്ഥയുണ്ട്. ചുരുക്കി പറഞ്ഞ സ്വർണവും ഡയമണ്ടും കെട്ടിവെച്ച കാശും ഉൾപ്പെടെ നഷ്ടമാവും. കൊള്ളാം സാറേ. ഇതിന് കോടതിയുടെ സമ്മതം കൂടി ഉണ്ടെന്ന് പറയുമ്പോഴാ? നിങ്ങളെന്താ കള്ളക്കടത്തിനെ ന്യായീകരിക്കുകയാണോ? വക്കീലായാലും ജഡ്ജി ആയാലും ഇവിടത്തെ നിയമവ്യവസ്ഥിതിയെ മാനിച്ചുകൊണ്ട് സംസാരിക്കാവൂ. വേണ്ട വക്കീലെ, അത് വിട്ടേക്ക്. തിരികെ കിട്ടുന്ന പ്രശ്നം അവിടെ നിൽക്കട്ടെ. എന്റെ അനിയനെ എന്നെനിക്ക് കൊണ്ടുപോകാൻ പറ്റും?
അതാ എനിക്കറിയേണ്ടത്.